എല്ലാവർക്കും എവറിത്തിങ് 360യുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എവറിത്തിങ് 360യുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതായത് നമ്മുടെ റൂപേ പ്ലാറ്റിനം കാർഡിനെ കുറിച്ച്. ഒരു ഡെബിറ്റ് കാർഡാണ് റൂപേ നൽകുന്ന, അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെഞ്ചർ ആണ് റൂപേ എന്ന് പറയുന്നത്. നമുക്കറിയാം യു പി ഐ എന്ന് പറയുന്ന വെഞ്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചിതമാണ് അല്ലെ. നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു യു പി ഐ അക്കൗണ്ട് എടുക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേയും ആമസോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ റൂപേ പ്ലാറ്റിനം എന്ന് പറയുന്ന റൂപേയുടെ, അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ വെഞ്ചറായ റൂപേയുടെ ഒരു പ്രത്യേകതയുള്ള ഒരു ഡെബിറ്റ് കാർഡിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഈ ഡെബിറ്റ് കാർഡ് കിട്ടാനുള്ള ഒരു ചെറിയ വഴി, അതായത് NSDLന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് എന്നതും നമ്മൾ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകും ഈ വീഡിയോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ ആദ്യമായിട്ട് ഇനി പരിചയപ്പെടുത്താനുള്ളത് റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിനെ കുറിച്ചാണ്. റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒരു ഡെബിറ്റ് കാർഡ് തന്നെയാണ് റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മറ്റുള്ള ഡെബിറ്റ് കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഓഫേഴ്സ് ഉള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജുകളുള്ള റൂപേയുടെ സ്വന്തം കാർഡാണ്, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം കാർഡാണ് റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാർഡ് കരസ്ഥമാക്കാനായിട്ട് ഉള്ളത്. ഈ ഒരു കാർഡ് എവിടെ നിന്ന് എങ്ങനെ നിങ്ങൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ബാങ്കുകളുടെ സ്പെഷ്യൽ അക്കൗണ്ടുകൾ, നിങ്ങൾ റൂപേ കാർഡ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡാണ് റൂപേയുടെ പ്ലാറ്റിനം കാർഡ്. റൂപേയുടെ വേറെയും കുറെ കാർഡ് വേരിയൻസ് ഇവിടെ ഉണ്ട്. ക്ലാസിക് കാർഡുണ്ട്, സെലക്ട് കാർഡുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്ലാറ്റിനം കാർഡുണ്ട്. ഈ മൂന്ന് കാർഡ് വേരിയൻസ് ആണ് റൂപേയിൽ ഉള്ളത്. എന്നാൽ ഈ ഒരു മൂന്ന് വേരിയൻസിലെ ഏറ്റവും നല്ല ഒരു വേരിയന്റ് ആയിട്ടുള്ളതും ഏറ്റവും സ്പെഷ്യൽ ഓഫേഴ്സ് ഉള്ള വേരിയന്റ് ആയിട്ടുള്ളതും റൂപേയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾ എന്ന് തന്നെ ആദ്യം ചെക്ക് ചെയ്യാം. ആമസോൺ പേയുടെ ഓഫർ ഉണ്ട്, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫറാണ്. ഓഫറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ മാസവും ഏകദേശം 500 രൂപ ആമസോൺ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ ഓൺ ഡിസ്കൗണ്ട് ആണ്, അതായത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അതായത് ആമസോൺ പേ ബാലൻസ് 500 രൂപ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെറും 400 രൂപ കൊടുത്താൽ മതിയാകും. ഇനി സ്വിഗ്ഗിയുടെ ഓഫർ എന്ന് പറയുന്നത് ഓരോ വീക്കിലും ഫ്രൈഡേസിൽ നിങ്ങൾക്ക് സ്വിഗ്ഗിയിൽ ഒരു പ്രത്യേക പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ടും ഈ കാർഡ് വഴി ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്നതായിരിക്കും. പിന്നെ വേൾഡ് വൈഡിലുള്ള ലൗഞ്ച് ആക്സസും ഇന്ത്യയിലുള്ള 20+ ലൗഞ്ച് ആക്സസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ലൗഞ്ച് ആക്സസ് വഴി കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഏകദേശം 2 ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും പെർമനന്റ് ഡിസബിലിറ്റി കവറും ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടും. കൂടാതെ ഓരോ മെർച്ചന്റിലും സ്പെഷ്യൽ ഓഫേഴ്സും 24/7 കോൺസിയേജ് സർവീസസും ഒക്കെ നമുക്ക് ട്രാവൽ അസിസ്റ്റൻസും ഹോട്ടൽ റിസർവേഷനും എല്ലാം ഈ കാർഡ് ഉപയോഗിക്കുന്നത് വഴി കിട്ടും. ഇത്രയാണ് റൂപേ പ്ലാറ്റിനം കാർഡിന്റെ അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ്. അപ്പൊ പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ പ്ലാറ്റിനം കാർഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അപ്പൊ അതിനെ നോക്കുകയാണെങ്കിൽ കുറെ വഴികളുണ്ട്. ഇപ്പൊ ആക്സിസ് ബാങ്ക് ആയാലും HDFC ബാങ്ക് ആയാലും SBI ആയാലും ഇവയുടെ എല്ലാം പ്രീമിയം അക്കൗണ്ട് ഹോൾഡേഴ്സിന് നിങ്ങൾക്ക് വിസ കാർഡോ മാസ്റ്റർ കാർഡോ ഒന്നും വേണ്ട എന്ന് നിങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ റൂപേ പ്ലാറ്റിനം കാർഡ് കിട്ടുന്ന ചില വേരിയൻസ് ഓഫ് അക്കൗണ്ട്സുകൾ ഉണ്ട്. പക്ഷെ കൂടുതലും ഒരു ഫൈനാൻഷ്യലി നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിലോ ഓവർ ആയിട്ട് എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള കസ്റ്റമേഴ്സിനാണ് സാധാരണയായിട്ട് റൂപേ പ്ലാറ്റിനം കാർഡ് കൊടുക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു സിമ്പിൾ സേവിങ്സ് അക്കൗണ്ട് ഓൺലൈനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂപേ പ്ലാറ്റിനം കാർഡ് കിട്ടുന്ന ഒരു ബാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു ബാങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതാണ് NSDL ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊരു പേയ്മെന്റ് ബാങ്ക് ആണ്. പേയ്മെന്റ് ബാങ്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് NSDL ജിഫി എന്ന് പറയുന്ന പേയ്മെന്റ് ബാങ്കിന്റെ, NSDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ
ഒരു ഡെപ്പോസിറ്ററിയാണ് സി ഡി എസ് എല്ലും എൻ എസ് ഡി എൽ എന്ന് പറയുന്നത്. അതായത് ഷെയർ മാർക്കറ്റിലെ ഗവൺമെന്റിന്റെ ഷെയർ അക്കൗണ്ട്സ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ഡെപ്പോസിറ്ററീസ് ആണ് എൻ എസ് ഡി എല്ലും സി ഡി എസ് എല്ലും. ഈ സി ഡി എസ് എൽ കൂടെ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എൻ എസ് ഡി എൽ എന്ന് പറയുന്ന ഡെപ്പോസിറ്ററിയുടെ ഒരു വെഞ്ചറാണ് എൻ എസ് ഡി എൽ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു പേയ്മെന്റ് ബാങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ബാങ്ക് ആണ് എൻ എസ് ഡി എൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആണ്. പക്ഷേ ഇത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇതിൽ പേയ്മെന്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ ഏകദേശം 1500 രൂപ വരെ ഒരു മാസം ക്യാഷ് ബാക്ക് നൽകുന്ന സ്പെഷ്യൽ ഓഫേഴ്സ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ആണ് എൻ എസ് ഡി എൽ ജിഫി എന്ന് പറയുന്നത്. ഈ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ കുറച്ച് വ്യത്യസ്തതയാണുള്ളത്. ഇതിന്റെ അക്കൗണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ട് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന, നിങ്ങളുടെ ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് എൻ എസ് ഡി എൽ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ റഫറൽ ഓഫർ നിലവിലുണ്ട്. അതുകൊണ്ട് എന്റെ റഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് റഫറൽ ഓഫർ വഴി നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി ഈ അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫ്രീ അക്കൗണ്ട് അല്ല. ഇതിൽ 3 വേരിയന്റ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേരിയന്റ് ആയിരിക്കും ഇപ്പോൾ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ അക്കൗണ്ട് അല്ല എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്, ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപയെങ്കിലും കരുതുക. ഏകദേശം 500 രൂപ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ആയിട്ട് വൺ ടൈം ഫീ ആയിട്ട് ഇതിൽ നിന്ന് ചാർജ് ഈടാക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഈ 500 രൂപ കൊടുത്ത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഗുണം, എന്തായാലും എന്റെ 500 രൂപ പോവില്ലേ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വരും. അവിടെയാണ് നമ്മളുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിന്റെ പ്രത്യേകതകളും. ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കുമ്പോഴുള്ള ഈ അക്കൗണ്ടിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും, ബിൽ പേയ്മെന്റ് നടത്തുമ്പോൾ, റീചാർജ് നടത്തുമ്പോൾ, ഡി ടി എച്ച് റീചാർജ് നടത്തുമ്പോഴൊക്കെ ചെയ്യുന്ന ഓരോ ഓഫറുകൾ നടത്തുമ്പോഴും ഓരോ മാസവും കിട്ടുന്ന ക്യാഷ് ബാക്കിന്റെ ആ ഒരു ഗുണം നമുക്ക് തിരിച്ചറിയേണ്ടത്. അതായത് നിങ്ങൾ ഈ 500 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫേഴ്സ് വഴിയും റൂപേ പ്ലാറ്റിനം കാർഡ് വഴിയും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സേവിങ്സ് ഈ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഓരോ മാസവും കൃത്യവും ഏകദേശം 5% പലിശ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ വെർച്വൽ ഡെബിറ്റ് കാർഡും മാത്രമല്ല ഫിസിക്കൽ ഡെബിറ്റ് കാർഡും ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കൂടുതലും നിങ്ങൾക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് തന്നെ ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വിസ ഡെബിറ്റ് കാർഡും റൂപേയും ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവർ തരുന്നുണ്ട്. അപ്പോൾ റൂപേ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ റൂപേയുടെ പ്ലാറ്റിനം കാർഡ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ഓർക്കുക. ഇതുവഴി ബിൽ പേയ്മെന്റ് നടത്താനും ഫണ്ട് ട്രാൻസ്ഫർ നടത്താനും സേവിങ്സ് അക്കൗണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാനും ഓട്ടോ പേ ചെയ്യാനും ഡിജിറ്റൽ ഡേറ്റ ഡെബിറ്റ് കാർഡും പിന്നെ റീചാർജ്, അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അക്കൗണ്ട് വെറും ഫോണിലൂടെ 5 മിനിറ്റ് പോലും ചെലവാക്കാതെ ആധാർ നമ്പറും പാൻ കാർഡും കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഈ ആധാർ പാൻ വെരിഫിക്കേഷൻ വഴി നിങ്ങൾ മറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക, ഈ അക്കൗണ്ട് പിന്നെ ഇതുപോലുള്ള അക്കൗണ്ട് ഒരു ബാങ്കിലും നിങ്ങൾ തുടങ്ങാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കില്ല. ഇതുവരെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിലോ നിങ്ങൾക്കൊരു അഡീഷണൽ ഓൺലൈൻ സേവിങ്സ് അക്കൗണ്ട് വേണമെങ്കിലോ തീർച്ചയായിട്ടും ഈ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കുറച്ച് ടോപ്പിക്സിന്റെ വീഡിയോ ഉടൻ തന്നെ ഞാൻ അടുത്തിടുന്നതായിരിക്കും. ഒന്ന്, എന്താണ് പേയ്മെന്റ് ബാങ്ക് എന്നതിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. കൂടാതെ റുപേ, മാസ്റ്റർ കാർഡ്, വിസ എന്നിവയെ കുറിച്ച് അതെന്താണെന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാം. കാരണം ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫൈനാൻഷ്യൽസ് ആണ്, നോളജ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി. ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് റുപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ ദയവായി നിങ്ങൾ ഈ പറഞ്ഞ എൻ എസ് ഡി എൽ അക്കൗണ്ട് തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റേ കണക്റ്റഡ് വിത്ത് അസ്, ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
ഷോർട്ട് ആൻഡ് സിമ്പിൾ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.